നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലോസം സിംപ്ലി ടിപ്സ്. ഞാൻ മഞ്ജുഷ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇത് ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്കിപ്പോ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കൊറോണ വൈറസ് അഥവാ COVID-19 എന്ന ഈ ഒരു മഹാവ്യാധി കാരണം ഒരുപാട് പേര്, നമുക്കിടയിലുള്ള ഒരുപാട് പേര് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ COVID-19 അഥവാ കൊറോണ വൈറസ് എന്ന ഈ ഒരു പ്രശ്നം, നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ചെയ്ത് അത് കുറേയൊക്കെ നമുക്ക് നിയന്ത്രണം വരും എന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും ഇപ്പോൾ അത് സമ്പർക്കത്തിലൂടെ ഒരുപാട് ആളുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സുകൂടി കാണിക്കുക. ഈ ഒരു കുറച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സുകൂടി കാണിക്കുക. ഒട്ടുമിക്കവർക്കും അവരുടെ തൊഴിൽ ചെയ്യാൻ പോവാൻ പറ്റാത്ത വിധത്തിൽ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ COVID-19 മൂലം സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ വീടുകളിലുള്ള ഒന്നോ രണ്ടോ പേർ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ മടങ്ങിയെത്തുമ്പോൾ വീട്ടിൽ സുരക്ഷിതമായിരിക്കുന്ന മറ്റുള്ളവരിലോട്ട് രോഗം പകരുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പുറത്തോട്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തിരിച്ച് നിങ്ങൾ വരുമ്പോൾ ആ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ പുറത്ത് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ചപ്പല് നിങ്ങൾ പുറത്ത് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ ചപ്പല് വീട്ടിലുള്ള മറ്റാരും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കറിയില്ല, പുറത്തുകൂടി ഇവർ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഇവർ പുറത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കൊറോണ വൈറസ് എന്ന ആ ഒരു വൈറസ് ഉള്ളിലുള്ള ആരെങ്കിലും, അവർ പക്ഷെ അവർക്ക് അറിവുണ്ടാവില്ല അവർക്ക് വൈറസ് ഉണ്ട് എന്നത്, അങ്ങനെ അവരറിയാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇതിന് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ചിലപ്പം പബ്ലിക്കായിട്ട് തുപ്പി ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചപ്പല് നമ്മൾ അതിൽ ചവിട്ടിയതിന് ശേഷമാണെന്നായിരിക്കും നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ വലിയവരുടെ ചെരുപ്പ് എടുത്ത് ഇട്ട് നടക്കുന്ന ഒരു സ്വഭാവം കുട്ടികൾക്കുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ പുറത്തേട്ട് പോകുമ്പോൾ ഇടുന്നത് ഏത് ചെരുപ്പാണോ ആ ചെരുപ്പ് നിങ്ങൾ പുറത്ത് തന്നെ ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വയ്ക്കുക. മാക്സിമം കുടുംബാംഗങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ നിങ്ങൾ നൽകരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൈപ്പ് അങ്ങനെ എന്തെങ്കിലും സൗകര്യം നിങ്ങൾക്ക് പുറത്തുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഒരു സോപ്പോ പുറത്ത് തന്നെ വയ്ക്കുക. അവിടെ വെച്ച് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കുറച്ച് ടൈം എടുത്ത് തന്നെ കൈ നന്നായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ അകത്തോട്ട് കടക്കാവുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് പുറത്ത് അങ്ങനെ ഒരു സൗകര്യം ഇല്ല എങ്കിൽ നിങ്ങൾ അകത്ത് കടന്നതിന് ശേഷം, അത് വീടിനകത്ത് വന്നതിന് ശേഷം നിങ്ങൾ കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ വിരൽ തുമ്പുകളിൽ ഈ വൈറസ് സാന്നിധ്യം ഒരുപാട് നേരം ഉണ്ടാകുന്നതിനാലാണ് നിങ്ങൾ അകത്ത് കടന്നതിന് ശേഷം കൈകൾ, വീടിനകത്ത് കടന്നതിന് ശേഷം കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ സമയമെടുത്ത് തന്നെ ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളിപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ആ ഡ്രസ്സ് നിങ്ങൾക്ക് അപ്പം തന്നെ വൈകിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. നിങ്ങൾ അതിന് പകരം തീർച്ചയായിട്ടും നിങ്ങൾ കുളിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള ഒരു സമയം മാറ്റി വയ്ക്കാവുള്ളൂ. അല്ലാതെ വന്ന് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പുറത്തു പോയിട്ട് വരുന്നവർ വന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് പുറത്തു പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് നന്നായിട്ട് കുളിക്കുക. നന്നായിട്ട് കുളിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതുപോലുള്ള സംഭാഷണങ്ങൾക്കും അല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ സമയം കണ്ടെത്താവുള്ളൂ. നിങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന പേന,
കണ്ണട മൊബൈൽ ഫോണുകൾ ഇതൊന്നും മറ്റുള്ളവർക്ക് ഒരു പരിധിവരെ നിങ്ങൾ ഉപയോഗിക്കുവാൻ നൽകരുത് നിങ്ങൾ പോയി വന്നതിന് ശേഷം സാനിറ്റൈസർ നനച്ച് ഈ പറയുന്ന വസ്തുക്കളെല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിൽ ഇത് ഉപയോഗിക്കാവുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഓടി വന്ന് നമ്മുടെ മൊബൈൽ എടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പേന എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ അത് തീർച്ചയായിട്ടും അവരോട് അത് വിലക്കുക എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ സാനിറ്റൈസർ കൊണ്ട് നിങ്ങൾ ശരിയായിട്ട് അത് തുടച്ച് ക്ലീൻ ചെയ്ത് വേണം നിങ്ങൾ പുറത്തുനിന്ന് വീട്ടിൽ വന്ന് വരുമ്പോൾ മുതലുള്ള സാഹചര്യങ്ങൾ നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ടൂ വീലർ യാത്രക്കാരാണ് അഥവാ കാറിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ അപരിചിതരെ നിങ്ങൾ കയറ്റാതിരിക്കുക നമുക്കറിയില്ല അപരിചിതരെ ഇനി അഥവാ നമുക്ക് പരിചിതരാണെങ്കിൽ കൂടി ഇവർ ക്വാറന്റീനിൽ ആരെങ്കിലും ഉള്ള വീട്ടുകാരുമായിട്ട് സമ്പർക്കമുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്ടുകാർ നമുക്ക് അറിയില്ലാത്ത പക്ഷെ നമ്മൾ അപരിചിതരെ കയറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കുറേയൊക്കെ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി അഥവാ നിങ്ങൾ കയറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ അവരുമായിട്ട് നിങ്ങൾ അധികം സംസാരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ അവർ കയറി ഇറങ്ങുന്ന ആ സാഹചര്യം ഫുൾ ടൈമെങ്കിലും നിങ്ങൾ ഇടയ്ക്ക് പോലും മാസ്ക് റിമൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത് അതൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പക്ഷെ ഓർക്കില്ല നമ്മുടെ നാട്ടിലില്ല അല്ല നമ്മുടെ പരിസരത്തില്ല നമ്മുടെ പരിചയക്കാരനാണ് പിന്നെ എന്തിനാ നമ്മൾ മാസ്ക് വെച്ച് സംസാരിക്കണം എപ്പോഴേലും ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ മാസ്ക് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപരിചിതരായിട്ടുള്ളവർ കയറുന്ന സാഹചര്യങ്ങൾ പരിചിതരായിക്കോട്ടെ കയറുന്ന സാഹചര്യങ്ങൾ മാസ്ക് നിർബന്ധമായും വെച്ച് തന്നെ അവരോട് സംസാരിക്കുക സംസാരത്തിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക വായിലൂടെയാണ് വൈറസ് പകരുന്നതെന്ന് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും നിങ്ങൾ എന്നെക്കാൾ അധികമായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കുക അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കടലാസുകളിലാണ് കൊറോണ വൈറസിന് ആയുസ് കുറവ് എന്നാണ് പറയുന്നത് എന്നാൽ പ്ലാസ്റ്റിക് സ്റ്റീൽ പാത്രങ്ങൾ ഇതിന് ആയുസ് ഏറുന്നത് തന്നെയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം നമ്മുടെ ഡോർ ലോക്കൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾ തുറക്കാൻ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതെപ്പോഴും നിങ്ങൾ അണുവിമുക്തമാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കാറിൻ്റെ സ്റ്റിയറിങ് ടൂ വീലറിൻ്റെ ഹാൻഡിൽ ഇതൊക്കെ എപ്പോഴും നിങ്ങൾ പുറത്തു പോയതിന് പോയി വന്നതിന് ശേഷം എപ്പോഴും നിങ്ങൾ അണുവിമുക്തമാക്കിക്കൊണ്ട് ഇരിക്കേണ്ടതാണ് ഇനി പുറത്തു പോയൊരാളുമായിട്ട് നമുക്ക് സംസാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് പുറത്തു പോകണം എന്നിരിക്കട്ടെ അങ്ങനെ വരുന്ന ഒരു സാഹചര്യങ്ങളിൽ തുറസ്സായ സ്ഥലം എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ സാധാരണയായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുള്ളൂ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ നമ്മൾ ബസ് യാത്രികരാണെങ്കിൽ ബസ്സിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വരുന്ന ബസ്സിൽ മാത്രം കയറാൻ ശ്രദ്ധിക്കുക ശാരീരിക അകലമാണ് വൈറസിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാനിത് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടുകളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ പോവാതെ വീടുകളിൽ ഇരിക്കുന്നവരുണ്ടാവും അവർ ഒരു പക്ഷേ 90% അവർ നല്ല സുരക്ഷിതരായിരിക്കും പക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ പേര് പുറത്തു പോയതിന് വന്നതിന് ശേഷം നമ്മൾ അകത്തിട്ട് വരുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു പക്ഷേ അവരിലോട്ട് രോഗം എത്താം അപ്പം നമ്മൾ വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ കൈ വാഷ് ചെയ്തു നമ്മൾ കുളിച്ചു നമ്മൾ നീറ്റായി ഒക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ പ്രായമായൊരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജാഗ്രത എടുക്കണം അപ്പോൾ നമ്മൾ അതിന് നമ്മളിൽ നിന്ന് അവരിലോട്ട് നമ്മൾ ഒരിക്കലും രോഗം പകരാനുള്ള സാഹചര്യം നമ്മൾ അവിടെ ഒഴിവാക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക വന്ന ഉടനെ കുളിക്കുക അതിനുശേഷം മാത്രം ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരുമായിട്ട് ഒന്ന് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ ശ്രമിക്കാവുള്ളൂ നമ്മുടെ ഒരു സുരക്ഷ ഓർത്താണ് നമ്മൾ പുറത്തു പോയി വരുന്നത് പക്ഷെ നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെയും സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ അറിവ് ഒരു വലിയ അറിവായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് ഇതോടൊപ്പം കാണിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കൂടി കാണാം നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സുകൂടി കാണിക്കുക നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി